നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജി സ്റ്റാർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമുക്ക് ആരംഭിക്കാം ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്പർ രണ്ടാണ് നിറം വെള്ളയാണ് വെള്ളയാണ് ഇന്ന് 1190 ആണ്ട് കന്നിമാസം 20-ാം തീയതി ചതയം 18 നാഴിക 23 നാഴികയ്ക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ആരോടും അഹിതമായി പെരുമാറാനോ സംസാരിക്കാനോ സാധിക്കില്ല ആശ്രിത വാത്സല്യം സർക്കാരശീലം എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് കുലീനതയും ആഭിജാത്യവും നിറഞ്ഞ പെരുമാറ്റം ആരുടെയും മാതാവിന് പാത്രീഭൂതരാക്കും ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ വേദനകളോ വിഷമങ്ങളോ സഹിക്കാൻ വളരെ പ്രയാസമുള്ള ആൾക്കാരുമായിരുന്നു നവംബർ മുതൽ കള്ളശ്ശേനി തുടങ്ങുകയാണ് അടുത്ത 2 വർഷത്തേക്ക് തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് വളരെ കരുതിയിരിക്കണം ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകാൻ നോക്കണം വീഴ്ചകൾ വരാതെ കാത്തിരിക്കുക ശ്രദ്ധിക്കുകയാണ് അങ്ങനെയാണ് ഇന്ന് തുടങ്ങുന്നത് സാധാരണ നമുക്ക് ഒരു കുട്ടികൾക്ക് സാധാരണ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം അസ്ട്രോളജിക്കലി പറയാനുള്ള കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ചിട്ട ഉണ്ടാകാൻ വേണ്ടി പണ്ടൊക്കെ ഗുരുകുല സമ്പ്രദായത്തിൽ നമ്മൾ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയിരുന്ന് അവര് പറയുന്നതനുസരിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പം ഒന്നും ആശാൻ പള്ളിക്കൂടം എന്നൊക്കെ കേട്ടിട്ടാണ് നിങ്ങൾ അവിടെയൊക്കെ വളരെ ചിട്ടയാണ് ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കണം ഇങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴും കാണിക്കുന്നത് മെത്തയിലെ കിടന്ന് പഠിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാറ് അല്ലെങ്കിൽ വളഞ്ഞ് കുത്തിയിരുന്ന് പഠിക്കുക ഇതൊന്നും പാടില്ല എപ്പോഴും കുട്ടികൾ പഠിക്കണമെങ്കിൽ നല്ല ഓർമ്മശക്തി എല്ലാം കിട്ടണമെങ്കിൽ നിവർന്നിരുന്ന് പഠിക്കണം അപ്പം ഒരു കസേരയിൽ തന്നെ ചാരിയിരുന്ന് നമ്മുടെ നട്ടലിലൊക്കെ വളയാത്ത രീതിയിൽ ഇരുന്ന് വേണം പഠിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകും അത് ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം അത് 2-ാമത്തെ കാര്യം 3-ാമത്തെ കാര്യം ഈ കുട്ടികൾക്ക് ഓർമ്മശക്തിയൊക്കെ കിട്ടാൻ വേണ്ടി പണ്ട് ബ്രഹ്മി കൊടുക്കുക ബ്രഹ്മി ഓർമ്മശക്തി ഇപ്പം അമേരിക്കക്കാർ പോലും അൽഷിമേഴ്സിന് കൊടുക്കുന്നത് ബ്രഹ്മിയാണ് പേപ്പറിൽ വന്നിട്ടുള്ള കാര്യം ഇത് നമ്മൾ 5000 വർഷം മുമ്പേ പറയുന്നതാണ് ബ്രഹ്മി ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് ബ്രഹ്മി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഈ പെൻഷൻ അനുസരിച്ച് പഗോഡ എന്ന് പറയും അതായത് എഡ്യൂക്കേഷൻ ടവർ എന്നാണ് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ടവർ കുട്ടിയിരിക്കുന്ന മേശപ്പുറത്ത് അതായത് പഠിക്കുന്ന ആ മേശപ്പുറത്ത് ഒരു പഗോഡ വലത് വശത്തായിട്ട് വയ്ക്കുന്ന വളരെ നല്ലതാണ് അതുപോലെ ക്രിസ്റ്റൽ പിരമിഡ് ചെറിയൊരു ക്രിസ്റ്റൽ പിരമിഡ് വയ്ക്കുന്നത് ആ ഏരിയ മുഴുവൻ എനർജൈസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അപ്പം കൂടുന്നേരം നിന്ന് പഠിച്ചു കഴിഞ്ഞാലും ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ് നമുക്ക് തിരിച്ചു വരാം ഒരു പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ ഞാൻ ശരി പേര് പറഞ്ഞോളൂ പേര് വിനോദ് വിനോദ് പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 1971 ഏപ്രിൽ 18 ഉച്ചയ്ക്ക് 1:30 ജനിച്ചസ്ഥലം ജനിച്ചസ്ഥലം കരുനാഗപ്പള്ളി ഉത്രാടം നക്ഷത്രമാണോ അതെ അതെ ഉത്രാടം നക്ഷത്രമാണ് അറിയേണ്ടത് ഭാവിയെ കുറിച്ച് ആരോഗ്യം ഈ ജാതകത്തിൽ ഇപ്പം കണ്ടീഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ 2 നവംബറിൽ അത് മാറും അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇതിനകത്ത് വ്യാഴദശ നടക്കുകയാണ് വ്യാഴം ഇതിനകത്ത് അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത് ചന്ദ്രൻ നിന്ന് 11 എന്ന് പറയും നല്ല സ്ഥാനത്താണ് ജനിച്ച സമയത്ത് തന്നെ നിൽക്കുന്നത് അതിന് ഉപരിയായിട്ട് ഏറ്റവും ഒരു 2 പ്ലസ് പോയിന്റ് ഈ ജാതകത്തിലുള്ളത് സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ് അതുപോലെ ശുക്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ് ഇതെല്ലാം
ഭാവി ജീവിതം വളരെ ശോഭനകരമാക്കാനും വളരെ ലക്ഷ്വറിയസ് ആയിട്ട് ജീവിക്കാനും ദാമ്പത്യമായ പുരോഗതി ഉണ്ടാകാനും ഹാർമോണിയസ് ഫാമിലി ലൈഫും ഇതെല്ലാം ഉണ്ടാകാനൊക്കെ ഇത് ഏറ്റവും നല്ല ഗ്രഹനിലയാണ്. ഭാവിയെപ്പറ്റി ഒട്ടും തന്നെ ആശങ്ക വേണ്ട, വളരെ നല്ലതാണ്. ഇതിനകത്ത് വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ പോലും അതൊരു നീച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം വ്യാഴമാണ് ഇതിനകത്തെ ഭാഗ്യത്തിൻ്റെ അതുവൻ. വ്യാഴത്തിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി വ്യാഴാഴ്ച മത്സ്യമാംസമൊക്കെ വർജിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ ഒരു രത്നം യെല്ലോ സഫയർ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വളരെ അനുകൂലമാണ്. അതായത് മഞ്ഞ രശ്മികളാണ് ഈ ഓറായ ഉള്ളത്. അതുകൊണ്ട് ഒരു യെല്ലോ സഫയർ 2.5 to 3.5 കാറ്റ് വരെ ധരിക്കും. വലത് കയ്യിൽ ചൂണ്ട് വരുന്നത് വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം. വേറെ എന്തോ നിലയുണ്ട് വ്യാഴം പ്രസന്റ് പ്ലാനറ്റ് പ്രശ്നം വ്യാഴം അനുകൂലമായിട്ടുണ്ടോ 19 മുതൽ. അതുപോലെ ശനി ഇപ്പം ചീത്തത്വം കണ്ട ശനി മാറുകയാണ്. അപ്പൊ ഇനി ശ്രമിച്ചാൽ കിട്ടും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോകാം. മിലനാണ് SMS അയച്ചിരിക്കുന്നത്. മിലൻ 13/5/1973 7:25 PM 7:25 PM കേരള. ഫ്യൂച്ചർ ജോബ് ഇതിനകത്ത് ഏകദേശം കഴിയുകയാണ് ഈ സെക്കൻഡ് നമ്പറിൽ. അപ്പോൾ അതോടുകൂടി തന്നെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇതിനകത്ത് സൂര്യൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ശുക്രൻ ഉച്ചത്തിലല്ല, പക്ഷേ സ്വന്തം ക്ഷേത്രത്തിലാണ്. അത് ഏറ്റവും നല്ലതാണ്. ഇപ്പം വ്യാഴദശ നടക്കുകയാണ്. അത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്ന ദശകാലമാണ്. കാരണം വ്യാഴം ഇതിനകത്ത് നീചത്തിനാണ്. നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേസ്റ്റ് പൊസിഷനാണ് നീചം എന്ന് പറയുന്നത്. അപ്പം വ്യാഴത്തിന് വേണ്ട പരിഹാരങ്ങളൊക്കെ നടത്തുക. വ്യാഴദശ നടക്കുകയാണ്. വ്യാഴാഴ്ച ഉപവസിക്കുന്നതും അവനവൻ്റെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതും എല്ലാം ഏറ്റവും അനുകൂലമാണ്. അതുകൂടാതെ ഒരു വൈറ്റ് നാച്ചുറൽ പേൾ അത് ധരിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അത് ഭാഗ്യതത്വമാണ്. അത് ഒരു 3-4 to 5 വരെ കാറ്റ് തിങ്കളാഴ്ച മുതൽ വെള്ളി ധരിച്ചു തുടങ്ങണം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ശരി, പറഞ്ഞോളൂ. മാത്യു 20/3/1962. സമയം പറഞ്ഞോളൂ. സമയം രാവിലെ രാത്രിയോ? രാത്രിയാണോ? നക്ഷത്രത്തിന്റെ 20/3/1962 ഉത്തരവായി. അപ്പൊ ഈ നാളെ സമയമാണ് അതിന്റെ പ്രശ്നം. നോക്കട്ടെ, വൈകുന്നേരമായിരിക്കാൻ സാധ്യതയില്ല. പൂരം അപ്പൊ രാവിലെ ആണെങ്കിൽ പൂരമാണ്. ഇതിപ്പം അത് കുറെ കൂടെ താമസിക്കാനുള്ള സാധ്യത കാണുന്നത്, കാരണം അതിനകത്ത് ഇപ്പൊ ഈ 2 നവംബർ 2 മുതൽ കണ്ടശനി എന്ന് പറയുന്ന ചീത്ത ഒരു സമയം തുടങ്ങുകയാണ്. അത് 2.5 വർഷമുണ്ട്. പക്ഷേ ഈ കണ്ടശനിക്ക് വലിയ കാഠിന്യം ഇല്ല, 50% മാത്രമേ കാഠിന്യമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞേ, കുറച്ച് കുറച്ചായിട്ട്, അതായത് ഒന്നിച്ചൊന്നും കിട്ടാൻ സാധ്യതയില്ല. ആ തുക ചെറിയ തുകയായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കുറച്ച് കുറച്ചായിട്ട് കിട്ടും. ഈ കടശ്ശനി കാലത്ത് വാദ രോഗങ്ങളൊക്കെ കരുതിയിരിക്കുന്ന കാര്യമാണ്. അതായത് പുറംവേദന, മുട്ടുവേദന, ജോയിന്റിലൊക്കെ നീര് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കരുതിയിരിക്കേണ്ടതാണ്. ജോലിയിലൊന്നും പ്രശ്നമില്ലല്ലോ. ജോലിക്ക് വലിയ പ്രശ്നങ്ങളാണ്. ഇന്നത്തെ ഇപ്പോൾ വ്യാഴ ദശ നടക്കുകയാണ്, ബുധന്റെ അപഹാരം നടക്കുകയാണ്. ഇത് രണ്ടും അനുകൂലമായ ഘടകമാണ്. വ്യാഴം ഇതിനകത്ത് നല്ല ബലവാനായ ബലമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ട ശനിക്കാലത്ത് നമുക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകണം. മനപ്രാശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മറ്റൊരു മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ ഫാങ്ഷി, വാസ്തു, അനുയോജ്യ, രക്തം എന്നിങ്ങനെയുള്ള കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS അയക്കാവുന്നതാണ്. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.